വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ മാധവ് ദാസ്. അദ്ദേഹം കൈക്കാട് വാർഡ് കൗൺസിലറാണ്. അദ്ദേഹത്തെയും മിസ്റ്റർ പാളയം രാജൻ, പാളയം കൗൺസിലർ ഡോക്ടർ ഗോവിന്ദ് രാധാകൃഷ്ണൻ, മൂന്നുപേരെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മാധവ് ദാസ്, മിസ്റ്റർ പാളയം രാജ്, ഡോക്ടർ ഗോവിന്ദ് രാധാകൃഷ്ണൻ, മൂന്നുപേരെയും വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. കാരണം ഈ മേഖലയിലെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ ഈ അക്കാഡമിക്സ് വഴി സാധിക്കുന്ന കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അക്കാഡമിക്സ് എന്ന സ്ഥാപനം പരിമിതമായ സാഹചര്യത്തിൽ 2017 മുതൽ പ്രവർത്തിച്ചു വരികയാണ്. ഇന്ന് ഈ അക്കാഡമിക്സ് സ്ഥാപനം ഞങ്ങളുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് തിരുവനന്തപുരം, തൊടുപുഴ, അങ്കമാലി എന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. മറ്റു സ്ഥലങ്ങളിലും തുടങ്ങുവാനുള്ള പ്ലാനുകൾ ഞങ്ങൾ തയ്യാറാക്കി വരുന്നു. ഈ അക്കാഡമിക്സിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനി ഡുസൻഡോർഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ അന്യരാജ്യത്തേക്ക് അയക്കുന്നത് മാതാപിതാക്കൾക്കും വളരെ ലക്ഷ്യത്തോടെ ജർമ്മനിയിലേക്ക് വരുന്ന കൗൺസിലർ ശ്രീമാൻ പാളയം രാജൻ അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്പീച്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ സംസാരിക്കാം. ഓക്കെ, എന്താ പറയുക, രാജസാർ എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് വളരെ പൊളൈറ്റ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജസാർ. കാരണം സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇത്രയും സാറിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല, സാറിന്റെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഈ യു അക്കാഡമിക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അതിനോടൊപ്പം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് കാണാൻ പറ്റി. നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. സോ എന്താ പറയുക, എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും പിന്നെ സാറിനും ഒരുപാട് നന്ദി. അത് മാത്രമല്ല, ഈ യു അക്കാഡമിക്സ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, ഓൾ ദി വെരി ബെസ്റ്റ്. അത് മാത്രമല്ല, എബ്രോഡുള്ള ഐ മീൻ എബ്രോഡ് പഠിക്കാനായിട്ട് ചാൻസ്, ഐ മീൻ ലൈക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ല എന്നുള്ളതും കൺഫ്യൂഷൻസും കാര്യങ്ങളുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു അക്കാഡമിക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം എസ്പെഷ്യലി ഇവർ ജർമ്മനിയിലേക്കാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റില് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. ഒരു 10 കുട്ടികളല്ലേ സാർ? അഞ്ചുപേരാണോ? എത്ര പേരെ പഠിപ്പിക്കുന്ന ഒരു സ്കോളർഷിപ്പില്? അഞ്ചിലധികം. ഓക്കെ, സോ ഈ അഞ്ചിലധികം എന്നുള്ള കാര്യം ഇനി 10 ആകട്ടെ. സോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കുക. കീപ് സ്മൈലിംഗ്. താങ്ക് യു. ബഹുമാനായ യോഗാധ്യക്ഷനും ഈ പ്രസ്ഥാനത്തിന്റെ ഈ അക്കാഡമിയുടെ എല്ലാമെല്ലാമായ ശ്രീ രാജേഷ് വർഗീസ് അവർ, ബഹുമാനായ ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാ
മനസ്സിൽ ഇടം നേടിയിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ അഹങ്കാരം കൂടിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, എന്റെ സഹപ്രവർത്തകൻ ശ്രീ മാധവദാസ്, വർഗീസ് അടക്കമുള്ള ബന്ധുമിത്രാദികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല. നമ്മളെല്ലാം ശ്രദ്ധയോടുകൂടി നമ്മുടെ കാതും കണ്ണും എല്ലാം ഡോക്ടർ രാധാകൃഷ്ണൻ നിൽക്കുന്ന സമയം. എന്നിരുന്നാലും അദ്ദേഹം ഒരു നല്ല മെസ്സേജ് പാളയം കൗൺസിലർ മിസ്റ്റർ പാളയം രാജൻ സാറിനും ചെറിയൊരു ഉപഹാരം നൽകുന്നു. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സ്റ്റാഫ്സ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരിക ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടി. വോട്ട് ഓഫ് താങ്ക്സിനായി ജിയും അഗ്രി സുരേഷ് സുരേന്ദ്രനെ വോട്ട് ഓഫ് താങ്ക്സിനായി സർവീസ് മാനേജർ ആകാശ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള രാജേഷ് വർഗീസിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമ്മുടെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം തന്നെ കഴിയുകയാണ്. നമ്മുടെ റോബിനെ കുറച്ച് സമയത്തേക്ക് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് താഴേക്ക് Okay, okay.
കേരള ഔട്ടോട്ട് കേരള ഔട്ടോട്ട് കേരള ഔട്ടോട്ട് കേരള
നിങ്ങൾ എത്രമാത്രം എന്നെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ തിരിച്ച് വരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തു, എനിക്കൊരു ബന്ധമില്ല. ഞാൻ അടിച്ചടിച്ച് തന്നെ മുന്നോട്ട് വരും. അതുകൊണ്ട് തളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ, തളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ, ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ സമയം കളയാണ്. ഇത് ആള് വേറെ ഡിഫറെന്റ് ആണ്. ഞാൻ അങ്ങോട്ട് വന്ന് സെൽഫി എടുക്കും, എനിക്ക് നിങ്ങളെ സെൽഫി എടുക്കാം. ആരോട് കോണ്ടാക്ട് ചെയ്താൽ മതി, തെങ്ങ് തൊഴിൽ വരുന്നുണ്ട്. നമ്മൾ അടുത്ത് തുടങ്ങി അടച്ചു എങ്ങനെയാ ഇതിന്റെ പ്രൊസീജർ? ഇവർ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? സോ ഫ്രീ സ്കോളർഷിപ്പ് കൊടുക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും കോൺടാക്ട് ചെയ്യാം. അതെ അതെ, ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.
വന്നിട്ടുള്ളവരിൽ 5 മാർക്ക് ലാംഗ്വേജ് ക്ലാസ് പഠിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. ജർമ്മൻ ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ നമ്മുടെ പേരും കോൺടാക്ട് നമ്പറും എഴുതി ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാരും ഗ്രൂപ്പായിട്ട് തന്നെ മാക്സിമം ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് ആ കോണ്ടാക്ട് നമ്പർ വാങ്ങി നിങ്ങൾ അത് ഷെയർ ചെയ്യുക. ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങള്. സ്റ്റേജ് നന്നായിട്ട് വീഴുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് കെയർ ചെയ്യിക്കുക. ഇവിടെ ഒരു കൊച്ചുകുട്ടി ഇവിടെ നിപ്പുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. Thank you so much. അതെ, സ്റ്റേജ് നന്നായി ഒരു സൈഡോട് ചരിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റേജിൽ കയറരുത്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. മതി, ആ സൈഡിലെടുക്കാൻ
ബോബിന് തിരിച്ചു പോകാനുള്ള ആ ഒരു ടൈം എത്തി, ഏകദേശം ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഇനി നമ്മള് പോകാനായിട്ട് അനുവദിക്കണം എന്നുള്ളതിന് ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൂടിയാണ്. ഒരുപാട് സമയമായിട്ട് അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഫിസിക്കലി അദ്ദേഹം കുറച്ച് ടയേർഡാണെന്ന് നമ്മളത് ഓൾറെഡി പറഞ്ഞിരുന്നു. ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ടാ വന്നത്. വീണ്ടും വരും കാണാം. ഓക്കെ, സെൽഫി എടുക്കാൻ വീണ്ടും എടുക്കാം. ഇപ്പൊ ഇറങ്ങുമ്പോ നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, ഓക്കെ, കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ബൗൺസർ ബ്രോസ്, പിന്നെ ക്യാമറ മീഡിയ എല്ലാവർക്കും, ഓക്കെ, ഈ എല്ലാവർക്കും നന്ദി. പോയിട്ട് വരാം എല്ലാവരും. അപ്പൊ സോറി കേട്ടോ, എല്ലാവരും പോയി ഫുഡ് കഴിക്കാം. ഭയങ്കര ഓക്കെ. പോട്ടെ പോട്ടെ. താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും വന്നതിനും എല്ലാവരും എല്ലാവരും വാല്യൂ ചെയ്ത് വച്ചു. താങ്ക് യു സോ മച്ച്. അതെ പറഞ്ഞ അടുത്ത പ്രാവശ്യം പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണോ? ചെറുതായിട്ട് അടുത്ത പ്രാവശ്യം പറയാം. ശരി ശരി, താങ്ക് യു.